നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഉദ്ധവ് താക്കറെ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലെന്ന് മനസ്സിലായതോടെ ബദൽ നീക്കവുമായി ബി ജെ പി. സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദവുമായി ബി ജെ പി നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് രാജ്ഭവനിലെത്തി. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിനൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും 106 എംഎൽഎമാരും എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും വിമത എംഎൽഎമാരെ അയോഗ്യരാക്കാനുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ നോട്ടീസിന് മറുപടി നൽകാൻ ജൂലൈ 12 വരെ സമയം നീട്ടിക്കിട്ടിയതോടെ ശിവസേനയിലെ ഷിൻഡെ വിഭാഗം എംഎൽഎമാരും ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ മുംബൈയിലേക്ക് തിരിക്കുമെന്നാണ് ശിവസേന എംഎൽഎ സർവംഗൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ഏക്നാഥ് ഷിൻഡെ ഉടനെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സഭയിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരം ചോദിക്കും. ഇതോടെ ഈ ആഴ്ച തന്നെ മഹാരാഷ്ട്ര നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ്. ഇതിനിടെയാണ് സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവുമായി ബി ജെ പി മുന്നോട്ട് വന്നത്. താൻ ഉടനെ ഗവർണറെ കാണാൻ മുംബൈക്ക് തിരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെയും ഗുവാഹത്തിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളോടൊപ്പം 50 എംഎൽഎമാരുണ്ടെന്നാണ് ഏക്നാഥ് ഷിൻഡെയുടെയും വാദം. ഇതിൽ 39 പേർ ശിവസേന എംഎൽഎമാർ തന്നെയാണ്. ബാക്കി 11 പേർ സ്വതന്ത്രരും പി ജെ പി പാർട്ടിയിൽപ്പെട്ടവരുമാണ്. ഉദ്ധവ് താക്കറെയുടെ പക്ഷത്ത് ഇപ്പോൾ 16 എംഎൽഎമാർ മാത്രമേ ഉള്ളൂ. എന്തായാലും ശിവസേനയുടെ ഗുണ്ടായുസം വിലപ്പോകില്ലെന്ന് തിങ്കളാഴ്ചയോടെ തന്നെ സഞ്ജയ് റാവത്തിനും ഉദ്ധവിനും മകൻ ആദിത്യ താക്കറേക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം വിമത എംഎൽഎമാർക്ക് സംരക്ഷണം നൽകാൻ തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സുപ്രീം കോടതി മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കേന്ദ്ര സേനയെ വിളിക്കുമെന്ന് ഗവർണറും വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും നിലവിൽ ഇനി ബി ജെ പിക്ക് മാത്രമേ അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. 106 എംഎൽഎമാരും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള എംഎൽഎമാരും കൂടി ചേർന്നാൽ വളരെ പെട്ടെന്ന് ബി ജെ പിക്ക് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരാൾക്കും ഇനി അവിടെ അതൊരു സാധ്യതയുമില്ല.